ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോരേറ്റം സ്നേഹിക്കപ്പെടുന്നവരെ, നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത് വിശുദ്ധ പൗലോസ് ശ്ലീഹ റോമക്കാർക്ക് എഴുതിയ ലേഖനം 12:12 പ്രത്യാശയിൽ സന്തോഷിക്കുവിൻ, ക്ലേശങ്ങളിൽ സഹനശീലരായിരിക്കുവിൻ, പ്രാർത്ഥനയിൽ സ്ഥിരതയുള്ളവരായിരിക്കുവിൻ. നമ്മൾ പ്രത്യാശയോടെ ജീവിക്കുമ്പോഴായിരിക്കും നമ്മുടെ ജീവിതത്തിലേക്ക് വലിയൊരു സഹനം കടന്നു വരിക. എന്നാൽ ആ സഹനത്തിൽ തളർന്നുപോയി ആ പ്രത്യാശ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമുക്ക് വലിയൊരു നഷ്ടമാണ് സംഭവിക്കുക. എന്നാൽ പ്രത്യാശയോടുകൂടി സഹനത്തെ സ്വീകരിച്ച് ആ സഹനങ്ങളെ കുരിശിനോട് ചേർത്ത് വെച്ച് കുരിശിലെ യേശുവിൻ്റെ കണ്ണിലൂടെ സഹനങ്ങളെ നോക്കിക്കാണുവാൻ വേണ്ടി നമ്മൾ പഠിക്കണം എന്നതാണ് ഈ നോമ്പിൻ്റെ ദിവസങ്ങളിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. പലപ്പോഴും പ്രത്യാശയോടെ നമ്മൾ ജീവിക്കും, പ്രത്യാശയോടെ നമ്മൾ സംസാരിക്കും. എന്നാൽ പലപ്പോഴും സഹനം കടന്നു വന്നു കഴിയുമ്പോൾ, ജീവിതം ക്ലേശപൂർണമാകുവാൻ തുടങ്ങുമ്പോൾ നമ്മുടെ ഉള്ളിൽ പലപ്പോഴും സംശയങ്ങൾ ആരംഭിക്കും. അങ്ങനെ നമ്മൾ ആ സഹനത്തിൽ നിന്നും മാറ്റപ്പെടുവാൻ, അങ്ങനെ അത് ദൈവത്തിൽ നിന്നും അകലുന്നതിന് ഇടയാകുവാൻ കാരണമായി തീരും. പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥനയിൽ സ്ഥിരപ്പെടുക എന്നത് ഇതിന് വലിയ അടിസ്ഥാനപരമായ ഒന്നാണ്. എങ്ങനെയാണ് പ്രാർത്ഥനയിൽ സ്ഥിരതയുള്ളവരായിത്തീരുക? ഒരു പൂർണ്ണമായ ഒരു ആശ്രയത്വം ദൈവത്തിൽ നമ്മൾ സമർപ്പിക്കുന്നത് പ്രാർത്ഥനയിലൂടെയാണ്. നമ്മൾ ദൈവസന്നിധിയിൽ നമ്മുടെ ആവശ്യങ്ങളും നമ്മുടെ നിയോഗങ്ങളുമൊക്കെ സംസാരിക്കുക, അല്ലെങ്കിൽ നമ്മുടെ വേദനകളൊക്കെ ദൈവത്തോട് പറയുന്നത് നമ്മുടെ പ്രാർത്ഥനകളിലൂടെയാണ്. അപ്പോൾ പ്രാർത്ഥനയുടെ ബലം, അത് നമ്മൾ എപ്പോഴും സ്ഥിരപ്പെടുത്തി കൊണ്ടുപോകേണ്ടതുണ്ട്. പ്രാർത്ഥനയുടെ അടിത്തറ ഉറച്ചതാകണം, അതിനൊരിക്കലും ഇളക്കം തട്ടുവാൻ പാടില്ല. ആ പ്രാർത്ഥന ഉറച്ചതാകുമ്പോൾ ക്ലേശങ്ങളിൽ തളരാതെ സഹനങ്ങളെ സ്വീകരിക്കുവാനും സഹനങ്ങളെ സമചിത്തതയോടെ കാണുവാനും ആ പ്രത്യാശ കൈവിടാതെ ജീവിക്കുവാനും നമുക്ക് സാധിക്കും. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ നോമ്പിൻ്റെ ദിവസങ്ങളിൽ ചിന്തിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്ന സഹനങ്ങളെ ഒരിക്കലും ദൈവത്തിൽ നിന്നും എന്നെ അകറ്റരുതേ എന്ന പ്രാർത്ഥനയോടെ നമുക്കായിരിക്കാം. കൂടുതൽ അവിടുത്തെ മുറുകെ പിടിക്കുവാൻ തക്ക വിധത്തിൽ ഞങ്ങളുടെ ജീവിതം കെട്ടിപ്പടുക്കുവാൻ ഇടയാക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെല്ലാം അനുഗ്രഹിക്കട്ടെ. ഏവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റുഹായുടെയും തിരുനാമത്തിൽ ആമേൻ.